ഫീൽഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ ആഫ്കോണിലെ ഐവറി കോസ്റ്റിന്റെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ട്വിസ്റ്റുകളും ടേണുകളും അടങ്ങിയിട്ടുള്ള ആ ഒരു മിറാക്കുലസ് ആയിട്ടുള്ള കിരീട വിജയത്തെ കുറിച്ചിട്ടാണ്. നമുക്ക് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് സെബാസ്റ്റ്യൻ ആലറിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ ചെങ്ങായിനെ സംബന്ധിച്ചിടത്തോളം 18 മാസങ്ങൾക്ക് മുമ്പ് ടെസ്റ്റിക്കുലർ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ടേബിളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഡോട്ട്മുണ്ടിലേക്ക് മൂവ് ചെയ്തിട്ടുള്ള ഒരു അവസരത്തിലായിരുന്നു. അയാക്സിൽ മികച്ച രീതിയിലുള്ള പ്രകടനമൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് മികച്ച രീതിയിലുള്ള ഗോൾ സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് ഡോട്ട്മുണ്ടിലേക്കുള്ള ഒരു മൂവ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ക്യാൻസർ കടന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ടേബിളിലേക്ക് പോകുന്നു. 2 ഡിഫറൻറ്റ് സർജറീസ് ആവശ്യമായി വരുന്നു. പിന്നെയോ 4 ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് കീമോ നടത്തേണ്ട സാഹചര്യം വരുന്നു. അങ്ങനെ 8 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. ഒരു ഗ്രേറ്റ് കംബാക്ക് നടത്തുകയാണ്. പക്ഷെ എന്താണ്, തൻ്റെ ടീമായിട്ടുള്ള ഡോട്ട്മുണ്ടിനെ സംബന്ധിച്ചോളം അവർ അവസാനത്തെ ദിവസം ബുണ്ടസ്ലീഗ ടൈറ്റിൽ കലമുടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോഴാ അദ്ദേഹം ആഫ്കോണിൽ ഐവറി കോസ്റ്റിൻ്റെ ഹീറോ ആയിരിക്കുകയാണ്. സെമി ഫൈനലിൽ വിന്നിംഗ് ഗോൾ അടിക്കുന്നു ഡിആർ കോങ്കോക്കെതിരെ, അതേപോലെ തന്നെ ഫൈനലിൽ നൈജീരിയക്കെതിരെ വിന്നിംഗ് ഗോൾ അടിക്കുകയാണ്. അപ്പോൾ അതൊരു ഫെയറി ടെയിൽ മൊമെൻ്റ് ആണ്, അതൊരു വല്ലാത്ത രീതിയിലുള്ളൊരു മൊമെൻ്റ് ആണ്. അതായത് ഈ ഒരു ആഫ്കോണിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ആരാണെങ്കിലും അതൊരു വല്ലാത്തൊരു സ്ക്രിപ്റ്റാണ്. മാത്രമല്ല ഇതേ രീതിയിലുള്ള പല ഡ്രമാറ്റിക് ആയിട്ടുള്ള കഥകളും പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. ഈ ടൂർണമെൻറ്റിൻ്റെ ആദ്യത്തെ പേര് ഐവറി കോസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഈ ടൂർണമെൻറ്റ് ഐവറി കോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ചെൽസിയുടെ ഇതിഹാസമായിട്ടുള്ള, ഐവറി കോസ്റ്റിൻ്റെ ഇതിഹാസമായിട്ടുള്ള റിട്ടയർ ചെയ്തിട്ടുള്ള ദിദിയർ ദ്രോഗ്ബ, കിങ് ദിദിയർ. അങ്ങനെ ഈ ദിദിയർ ദ്രോഗ്ബയുടെ മുൻപിലും അതുപോലെ തന്നെ 10,000-ക്കണക്കിന് ഐവറി കോസ്റ്റിൻ്റെ ആരാധകർക്ക് മുമ്പിലും ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഫിഫ റാങ്കിങ്ങിൽ 88-ാം സ്ഥാനത്തിരിക്കുന്ന ഇക്വിറ്ററിൽ ഗിനിക്കെതിരെ നാണം കെട്ട 4-0 പരാജയം ഐവറി കോസ്റ്റ് ഏറ്റുവാക്കുന്നു. മാത്രമല്ല ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ 3 മത്സരങ്ങളിൽ 2 പരാജയപ്പെടുന്നു. ആകെ ഗിനി ബസോക്കെതിരെയുള്ള മത്സരം മാത്രം വിജയിക്കുന്നു. അങ്ങനെ 3-ാം സ്ഥാനത്ത് ഗ്രൂപ്പിൽ ഫിനിഷ് ചെയ്യുകയാണ്. അതായത് ആതിഥേയരായിട്ടുള്ള ഹോസ്റ്റ് നേഷനായിട്ടുള്ള ഐവറി കോസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ആഫ്കോണിൽ നിന്നും പുറത്താകലിൻ്റെ വക്കീലെത്തി നിൽക്കുന്നു. ഇനി അവരെ സംബന്ധിച്ചോളം അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ബാക്കിയുള്ള ടീമുകൾ കനിയണം. അതായത് ഈ ഒരു ആഫ്കോണിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6 ഗ്രൂപ്പുകളാണുള്ളത്. അപ്പോൾ ഈ 6 ഗ്രൂപ്പുകളിൽ 1-ഉം 2-ഉം സ്ഥാനക്കാർ ഓട്ടോമാറ്റിക്കലി റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യും. അപ്പോൾ 12 ടീമുകൾ അങ്ങനെ ക്വാളിഫൈ ചെയ്യും. ഇനിയും 4 ടീമുകൾ വേണമല്ലോ. അപ്പോൾ ആ 4 ടീമുകൾ എങ്ങനെയാണ് കയറുകയെന്ന് വെച്ചാൽ, ഈ ഗ്രൂപ്പുകളിൽ നിന്നുള്ള 4 ബെസ്റ്റ് 3rd പ്ലേസ്ഡ് ടീമുകൾ കൂടി റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യും. നമ്മൾ മുമ്പ് യൂറോയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ യൂറോയിൽ പോർച്ചുഗലും അതേപോലെ, പോർച്ചുഗൽ വിൻ ചെയ്തിട്ടുള്ള യൂറോയിൽ അവരും ഇതേ രീതിയിൽ 3-ാം സ്ഥാനത്ത് ഗ്രൂപ്പിൽ ഫിനിഷ് ചെയ്തതിന് ശേഷം അവർ റൗണ്ട് ഓഫ് 16 കയറിപ്പോകുന്നത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഐവറി കോസ്റ്റ് കയറിപ്പോവാണ്. അതിന് ബാക്കിയുള്ള ടീമുകൾ കനിയണമെന്ന് ഞാൻ പറഞ്ഞു, കനിഞ്ഞു. പക്ഷേ ഇതിനു മുമ്പ് ഇവരുടെ ഈ ഇക്വിറ്ററിൽ ഗിനിക്കെതിരെയുള്ള ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാനത്തെ മത്സരം, ആ ഒരു ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് നേരിടേണ്ട സാഹചര്യത്തിൽ അവർ അവരുടെ കോച്ചായിട്ടുള്ള ഗസറ്റിനെ സാക്കിയാണ്, ലൂയി ഗസറ്റ് എന്ന് പറയുന്ന ഫ്രഞ്ചുകാരനെ സാക്കിയാണ്. 2022 മുതൽ ഈ ചങ്ങായിയായിരുന്നു ഐവറി കോസ്റ്റിൻ്റെ കോച്ചായിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരനെ ടൂർണമെൻറ്റിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ സാക്കി ചെയ്യുന്നു. ഈ ചങ്ങാനെ സാക്കി ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഐവറി കോസ്റ്റ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കാരണം ഈ സാംബിയ മൊറോക്കോ മത്സരവും അതുപോലെ തന്നെ ഗാന മൊസാംബിക് മത്സരവുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മത്സരങ്ങൾക്ക് മുമ്പാണ് ഈ ചങ്ങാനെ സാക്കിയിരുന്നത്. അങ്ങനെ ഈ ഗാന മൊസാംബിക് മത്സരം എന്താണ്, 2-0 ലീഡ് ഗാന എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മൊസാംബിക്ക് 2 ഗോളുകൾ ലേറ്റായിട്ട് അടിക്കുകയും അങ്ങനെ അത് പിന്നെ ഐവറി കോസ്റ്റിന് അനുകൂലമായിട്ട് ആ റിസൾട്ട് സംഭവിക്കുന്നു. അതേപോലെ തന്നെ ഈ സാംബിയ മൊറോക്കോ മത്സരം, സാംബിയ സംബന്ധിച്ചോളം ഒരു സമനില മതിയായിരുന്നു. സമനില നേടാൻ സാധിച്ചിരുന്നെങ്കിൽ അവർക്ക് ഐവറി കോസ്റ്റിന് പകരമായിട്ട് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പകരം ആ മത്സരം മൊറോക്കോ 1-0 വിജയിക്കുന്നു. ZH ആണ് വിന്നിംഗ് ഗോൾ മൊറോക്കോക്ക് വേണ്ടി അടിക്കുന്നത്. മാത്രമല്ല ആ മത്സരം കണ്ടുകൊണ്ടിരിക്കുന്ന 10,000-ക്കണക്കിന് 100,000-ക്കണക്കിന് ഐവറി കോസ്റ്റിൻ്റെ ആരാധകരെ സംബന്ധിച്ചോളം ഇടയ്ക്ക് പാനിക് അറ്റാക്ക് നൽകുന്ന തരത്തിലുള്ള മൊമെൻസുകൾ മത്സരത്തിലുണ്ടായിരുന്നു. കാരണം സാംബിയ ഈക്വലൈസർ നേടുമോ എന്നുള്ള രീതിയിലൊരു ചിന്തയുടെ പുറത്തായിരുന്നു അവർ ആ മത്സരം കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സാംബിയക്ക് ഈക്വലൈസർ നേടാൻ സാധിച്ചില്ല. മൊറോക്കോ ജയിക്കുന്നു. ഐവറി കോസ്റ്റ് റൗണ്ട് ഓഫ് 16 പ്രവേശിക്കുന്നു. മാത്രമല്ല മൊറോക്കോയുടെ താരമായിട്ടുള്ള അമർബാത്ത് മത്സരത്തിന് ശേഷം ഐവറി കോസ്റ്റിൻ്റെ ആരാധകരെ ടീം ബസിന് ചുറ്റും നടന്ന് ആഘോഷിക്കുന്ന ആ ഒരു വീഡിയോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഐവറി കോസ്റ്റ് ആരാധകരെ സംബന്ധിച്ചോളം ഒരു വലിയ ആശ്വാസമായിരുന്നു. അവർ റൗണ്ട് ഓഫ് 16 പ്രവേശിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഐവറി കോസ്റ്റ് ആണെങ്കിൽ ഒരു കോച്ചിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ്. ഹെർവി റെനാർഡ് എന്ന് പറയുന്ന ഫ്രഞ്ചുകാരനെ, ഇപ്പോൾ ഫ്രാൻസിൻ്റെ വിമൻസ് ടീമിനെ കോച്ച് ചെയ്യുന്ന ചെങ്ങായാണ്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഈ ചെങ്ങായനെ, കാരണം സൗദി അറേബ്യയുടെ കോച്ചായിരുന്നു. വേൾഡ് കപ്പിൽ അർജൻറ്റീനയെ സൗദി അറേബ്യ പരാജയപ്പെടുത്തുമ്പോൾ ഈ ചെങ്ങായയുടെ ടാക്ടിക്സിലൂടെയാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ റെപ്യൂട്ടേഷനുള്ള ഒരു കോച്ചാണ്. അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷേ
അദ്ദേഹം വരാൻ കൂട്ടാക്കിയില്ല. കാരണം അതൊരു ടൂർണമെൻറ്റ് നടക്കുള്ള ഒരു ഒരു പരിപാടിയല്ലേ, അത്ര എളുപ്പമല്ല അങ്ങനെ ഒരു കോച്ചിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ. പിന്നെ അവർ തീരുമാനിച്ചു ശരി, 40-കാരനായിട്ടുള്ള മുൻ ഐവറി കോസ്റ്റിൻ്റെ പ്ലെയറായിട്ടുള്ള ആഫ്കോണിൻ്റെ ഫൈനലിൽ ഹാർട്ട് ബ്രേക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള എമേഴ്സൺ ഫായ എന്ന് പറയുന്ന ചെങ്ങായിനെ, ഈ ലൂയി ഗസെറ്റ് എന്ന് പറയുന്ന ഫ്രഞ്ചുകാരൻ കോച്ചിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു ചെങ്ങായി, പുള്ളിനെ പിടിച്ച് കോച്ചാക്കി നിയമിക്കുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ ഇതുവരെ ഒരു ടീമിനെ നയിച്ചതിൻ്റെ അല്ലെങ്കിൽ മാനേജ് ചെയ്തതിൻ്റെ പരിചയമില്ല. ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ടീമിൻ്റെ സീനിയർ കോച്ചാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗാമ്പിൾ എടുക്കാൻ ഐവറി കോസ്റ്റ് തീരുമാനിക്കുന്നു. എമേഴ്സൺ ഫായയെ സംബന്ധിച്ചോളം 2006 ആഫ്കോണിൻ്റെ ഫൈനലിൽ ഈജിപ്തിനെതിരെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ടു പോകേണ്ട തരത്തിലുള്ള അത്തരത്തിലുള്ള ഹാർട്ട് ബ്രേക്ക് മൊമെൻ്റൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ചങ്ങായിയാണ്. അതുപോലെ തന്നെ അതിന് ശേഷം നടന്നിട്ടുള്ള 2 വർഷത്തിനുശേഷം നടന്നിട്ടുള്ള ആഫ്കോണിൻ്റെ സെമി ഫൈനലും അവർ ഈജിപ്തിനെതിരെ തന്നെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻറ്റ്സ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ചങ്ങായിയാണ്. ആ ചങ്ങായി കോച്ചായിട്ട് വരുന്നു. അങ്ങനെ അദ്ദേഹം ഫോർമേഷനിലൊക്കെ ഒരു ട്വീക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നു. 4-3-3 ഒക്കെ ആയിരുന്നു അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ 4-4-2 നീങ്ങുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നു. റൗണ്ട് ഓഫ് 16 ഡ്രാമ ഒട്ടും കുറവുണ്ടായിരുന്നില്ല. റൗണ്ട് ഓഫ് 16 അവർ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് സെനഗലിനെയായിരുന്നു. സദിയോ മാനയുടെ സെനഗൽ, പിന്നെ മുൻ ചാമ്പ്യന്മാരാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അവരെ നേരിടേണ്ടി വരുന്നു. അങ്ങനെ അല്ലെങ്കിൽ അവർ നേരിടുന്ന സാഹചര്യത്തിൽ കറണ്ട് ചാമ്പ്യന്മാരാണെന്നുള്ളത് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സെനഗലാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ എല്ലാ മത്സരങ്ങളും ജയിച്ചിട്ടൊക്കെയാണ് വരുന്നത്. ആ മത്സരത്തിൽ ആദ്യം സെനഗൽ തന്നെ ലീഡ് എടുക്കുന്നു. അതായത് മത്സരത്തിൻ്റെ 4-ാമത്തെ മിനിറ്റിൽ തന്നെ ഹബീബ് ഡയാലോ ഗോളടിക്കുകയാണ് സെനഗലിന് വേണ്ടിയിട്ട്. പിന്നീട് ഫ്രാങ്ക് കേസിയൊക്കെ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ് ആയിട്ട് വരുന്നു. അതുപോലെ തന്നെ മുൻ ആസ്നൽ താരമായിട്ടുള്ള പെപ്പയൊക്കെ വരുന്നു സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ് ആയിട്ട്. അങ്ങനെ പെപ്പയാണ് ആ ഒരു പെനാൽറ്റി കിക്ക് ലേറ്റായിട്ട് മത്സരത്തിൽ ഐവറി കോസ്റ്റിന് അനുകൂലമായിട്ട് നേടുന്നത്. അതായത് മെൻഡി എന്ന് പറയുന്ന ചെൽസിയുടെ മുൻ കീപ്പറായിട്ടുള്ള നിലവിൽ സൗദി ലീഗിൽ കളിക്കുന്ന ചെങ്ങായിയാണ് പെപ്പയെ ഫൗൾ ചെയ്യുന്നത്. അങ്ങനെ പെനാൽറ്റി കിട്ടുന്നു. ആ പെനാൽറ്റി എടുക്കുന്നത് മുൻ ബാഴ്സലോണയുടെയൊക്കെ താരമായിട്ടുള്ള കെസിയാണ്. അങ്ങനെ കെസി ഈക്വലൈസർ നേടുകയാണ്. അങ്ങനെ മത്സരം പിന്നീട് എക്സ്ട്രാ ടൈമിൽ പോകുന്നു. 86-ാമത്തെ മിനിറ്റിലാണ് കെസി ആ ഒരു ഈക്വലൈസർ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. എക്സ്ട്രാ ടൈമിലും ഗോളുകൾ രണ്ട് ടീമുകളും അടിക്കുന്നില്ല. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കടക്കുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മൂസാനിയ കാത്തെ ആണ് സെനഗലിന് വേണ്ടിയിട്ട് പെനാൽറ്റി മിസ് ചെയ്യുന്നത്. അങ്ങനെ ക്വാർട്ടർ ഫൈനലിലേക്ക് ഐവറി കോസ്റ്റ് പ്രവേശിക്കുന്നു. അങ്ങനെ ടൂർണമെൻറ്റിൽ വൺ ഓഫ് ദി ഫേവറേറ്റ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട്, അതും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക്, ക്വാർട്ടർ ഫൈനലിലേക്ക് ഐവറി കോസ്റ്റ് പ്രവേശിക്കുകയാണ്. ഇനി ക്വാർട്ടർ ഫൈനലിൽ അവർക്ക് നേരിടേണ്ടത് മാലിയാണ്. അപ്പോൾ ഈ മാലിക്കെതിരെയുള്ള മത്സരത്തിലും ഡ്രാമ ഒട്ടും കുറവുണ്ടായിരുന്നില്ല. കാരണം മത്സരത്തിൻ്റെ 75 മിനിറ്റോളം അവർ വൺ മാൻ ഡൗൺ ആയിട്ട് കളിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കൊസോനോ എന്ന് പറയുന്ന ഈ ബാലവിക്യൂസിൻ്റെ ഡിഫൻഡർക്ക് മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ 2 യെല്ലോ കാർഡ് കണ്ടു പുറത്തു കൊണ്ട സാഹചര്യം വന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ആദ്യത്തെ യെല്ലോ കാർഡ് കിട്ടുന്ന സാഹചര്യം എങ്ങനെയാണ്, അദ്ദേഹം ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ പെനാൽറ്റി എങ്ങനെയാണ് കൺസീഡ് ചെയ്തതെന്ന് വെച്ചാൽ, സിനയോക്കോയെ ബോക്സിൽ വീഴ്ത്തുന്നു കൊസോനു, അങ്ങനെ പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നു. യഹിയ ഫൊഫാന എന്ന് പറയുന്ന ഐവറി കോസ്റ്റിൻ്റെ കീപ്പർ ആ പെനാൽറ്റി മനോഹരമായിട്ട് ലെഫ്റ്റിലേക്ക് ചാടിയിട്ട് സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അങ്ങനെ അവിടെ ഐവറി കോസ്റ്റ് രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ എന്താണ്, പിന്നീട് സിനയോക്കോ തന്നെ ഈ ഫൗൾ ചെയ്യുകയാണ് കൊസോനു ആ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ്. അങ്ങനെ സെക്കൻഡ് യെല്ലോ കാർഡ് കാണുന്നു, അദ്ദേഹം റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്നു. ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ സമനിലയാണ്, 0-0 എന്നുള്ള സ്കോർ ലൈനാണ്. പക്ഷേ 10 പേരെ വെച്ചിട്ടാണ് ഐവറി കോസ്റ്റ് കളിക്കുന്നത്, വൺ മാൻ ഡൗൺ. അപ്പോൾ എമേഴ്സൺ ഫായ എന്ന് പറയുന്ന കോച്ചിനെ വെച്ചോളം അദ്ദേഹം പിന്നെ ആ ഒരു ഫോർമേഷനിൽ ചേഞ്ച് വരുത്തുന്നു, 5-3-1 നീങ്ങുന്നു. അങ്ങനെ ഡിഫൻസീവ് മോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നു. മാലിയെ സംബന്ധിച്ചോളം പിന്നീട് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ അവർ ആ ഒരു ബോക്സിലേക്കുള്ള എൻട്രി അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ലോ ബ്ലോക്കിൽ ഡിഫൻഡ് ചെയ്യാണ് ഐവറി കോസ്റ്റ്. പക്ഷേ അവർ പുറത്തു നിന്ന്, ബോക്സിന് പുറത്തു നിന്ന് അറ്റംപ്റ്റുകൾ നടത്തുന്നു. അത്തരത്തിലുള്ള അവരുടെ ഒരു അറ്റംപ്റ്റ് വലയിലേക്ക് തുളച്ചു കയറുകയാണ്. 25 വാര അകലെ നിന്ന് അടിച്ചിട്ടുള്ള ഒരു ഷോട്ട്, നെനെ ഡോർഗ്ലസിൻ്റെ ഷോട്ട് വലയിലേക്ക് കയറുന്നു. റെഡ്ബുൾ സാസ്ബർഗിൻ്റെ പ്ലെയറാണ്, ഐവോറിൻ ഡിസെൻ്റ് ആയിട്ടുള്ള ഒരു ചങ്ങായാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കില്ലിംഗ് ഷോട്ട് യഹിയ ഫൊഫാന എന്ന് പറഞ്ഞ കീപ്പറിനെ മറികടന്ന് വലയിലേക്ക് പോകുന്നു. അങ്ങനെ മാലി ലീഡെടുക്കുകയാണ്. പിന്നീട് അടിങ്ര ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നു, ബ്രൈറ്റൻ്റെ പ്ലെയറാണ്. ഈ അടിങ്ര ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച യങ് പ്ലെയർ എന്നുള്ള ഖ്യാതിയൊക്കെ നേടുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. കാരണം മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റാണ് ഐവറി കോസ്റ്റിന് വേണ്ടിയിട്ട് ടൂർണമെൻറ്റിൽ ചങ്ങായി ഉണ്ടാക്കിയുള്ളത്. ഗെയിം ചേഞ്ചർ ആകുമായിരുന്നു പല അവസരത്തിലും അടിങ്ര എന്ന് പറയുന്നത്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള വിങ്ങർ ബ്രൈറ്റനെ സംബന്ധിച്ചോളം അവർ ഇത്തരത്തിലുള്ള ടാലൻറ്റുകൾ പൊക്കിക്കൊണ്ടുവരുന്നതിൽ ഭയങ്കരമായിട്ട് കണ്ണിങ് ആയിട്ടുള്ള ഒരു സൈഡാണ്. അത്തരത്തിലുള്ള സ്കൗട്ടിംഗ് നെറ്റ്വർക്കുള്ള ഒരു ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സൈഡാണ് ബ്രൈറ്റൺ. എന്തായാലും ഈ അടിങ്കരയാണ് മത്സരത്തിൻ്റെ 90-ാമത്തെ മിനിറ്റിൽ ഈക്വലൈസർ ഗോൾ അടിക്കുന്നത്. 10 പേര് വെച്ച് കളിക്കുന്ന ഐവറി കോസ്റ്റിന് വേണ്ടിയിട്ട് അടിങ്കര ഒരു മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം.
അദ്ദേഹം ലെഫ്റ്റിൽ നിന്ന് കട്ടിങ് സൈഡ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നു, സേക്കോ ഫഫാനിലേക്ക് കൊടുക്കുന്നു, സേക്കോ ഫഫാനെ ബോക്സിന് പുറത്തുനിന്നിട്ട് അദ്ദേഹം ഒരു അറ്റംപ്റ്റ് നടത്തുന്നു. പക്ഷേ അത് ഈ അടിങ്കരയുടെ ദേഹത്താണ് തട്ടുന്നത്. പക്ഷേ അടിങ്കരയുടെ ദേഹത്ത് തട്ടിയിട്ടുള്ള സാധനം, അടിങ്കര ബ്ലോക്ക് ചെയ്തിട്ടുള്ള സാധനം അടിങ്കരയുടെ തന്നെ വരിതിയിലേക്ക് എത്തുന്നു. അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നു. 90th മിനിറ്റിൽ 10 പേര് വെച്ചിട്ടുള്ള ഐവറി കോസ്റ്റ് ഈക്വലൈസർ ഉള്ളടിക്കുന്നു. ഡ്രാമയല്ലേ, അടിപൊളി ഡ്രാമ. അങ്ങനെ മത്സരം വീണ്ടും എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു. എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു. ഈ എക്സ്ട്രാ ടൈമിലും ഡ്രാമക്ക് കുറവില്ല എന്നുള്ളതാണ്. എക്സ്ട്രാ ടൈമിൽ വിന്നിങ് ഗോള് ഐവറി കോസ്റ്റ് അടിക്കുന്നത് 121st മിനിറ്റിലാണ്. അത് വൺസ് അഗെയിൻ സേക്കോ ഫഫാനയുടെ ഷോട്ട് ഡിയകാറ്റെ എന്ന് പറയുന്ന ഡിഫൻഡർ ഫ്ലിക്ക് ചെയ്ത് ഗോളാക്കി മാറ്റാണ്. അദ്ദേഹം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു, വളരെ ക്ലെവറായിട്ട് റിയാക്ട് ചെയ്യുന്നു, വളരെ ഇൻസ്റ്റിങ്റ്റീവായിട്ട് അദ്ദേഹം അത് വലയിലേക്കാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പിന്നെ ഷർട്ട് വലി സെലിബ്രേറ്റ് ചെയ്യുന്നു. ആ അവസരത്തിൽ അദ്ദേഹത്തിന് ഓൾറെഡി യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുക്കുന്നു, അദ്ദേഹത്തിന് റെഡ് കാർഡ് കണ്ട് പുറത്തോട്ട സാഹചര്യം വരുന്നു. ഇതോടൊപ്പം തന്നെ പിന്നെ മാലിയുടെ പ്ലെയേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അതിനിടയിൽ ഹമാരി ട്രൈവർ എന്ന് പറയുന്ന മാലിയുടെ പ്ലെയർക്കും റെഡ് കാർഡ് കണ്ട് പുറത്തോട്ട സാഹചര്യം വരുന്നു. ഈ റെഫറിയെ സംബന്ധിച്ചോളം ഈ മാലിയുടെ പ്ലെയേഴ്സ് അദ്ദേഹത്തെ സ്മോതർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പിന്നെ അങ്ങനെ ഗാർഡ്സിനൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് സാഹചര്യം വരുന്നു. അങ്ങനെ ഡ്രമാറ്റിക് മൊമെൻറ്റ്സ്. ഐവറി കോസ്റ്റ് 10 വെച്ചിട്ട് 75 മിനിറ്റ് കളിക്കുന്നു. പക്ഷേ അവർ ഒരു ഗോളിന് പുറകിൽ നിന്നതിന് ശേഷം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് തിരിച്ചു വന്നുകൊണ്ട് അവർ സെമി ഫൈനലിലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ്. അങ്ങനെ സെമി ഫൈനലിൽ പിന്നെ അവരുടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ DR കോങ്കോയ്ക്ക് എതിരായിരുന്നു. ഇതുവരെ അവർ അത്ര സോളിഡായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നില്ല കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെമി ഫൈനലിൽ അവരുടെ ഒരു സോളിഡ് പെർഫോമൻസ് നമ്മൾ കാണുന്നു. സെബാസ്റ്റ്യൻ ഹാലറാണ് 85th മിനിറ്റിൽ വിന്നിംഗ് ഗോൾ അടിക്കുന്നത്. ഒരു ക്രോസ് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നു അദ്ദേഹത്തിൻ്റെ വോളി. അത് അങ്ങനത്തെ ഒരു ഗോള് ചിലപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ കരുകൾ ഒരിക്കലും അടിക്കില്ല എന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വോളി ഗ്രൗണ്ടിൽ കുത്തിയിട്ട് ഗോൾ കീപ്പറിൻ്റെ മുകളിലൂടെ തൂങ്ങി ഇറങ്ങി വലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അങ്ങനത്തെ ഒരു ഗോളാണ് ചെങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഡ്രാമ ഉണ്ടായിരുന്നു. ഏകദേശം 5th മിനിറ്റിലെങ്ങാനും ഈ കോങ്കോ ഗോൾ അടിച്ചു എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ യഹിയുടെ കൈകളിൽ നിന്നാണ് പിന്നെ ആ ബോൾ എടുത്തിട്ട്, അതായത് കീപ്പറായിട്ടുള്ള യഹിയ ഫഫാനയുടെ കൈകളിൽ നിന്ന് ബോൾ എടുക്കുന്ന സാഹചര്യം, അത് ഫൗളായിട്ട് പിന്നീട് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ അവർ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കെസി മികച്ച രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. കെസി പോസ്റ്റിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഐവറി കോസ്റ്റിന് വേണ്ടിയിട്ട്. എന്തായാലും 1-0 ജയിക്കുന്നു, ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു. ഫൈനലിൽ അവർ നേരിടാൻ പോകുന്നത് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ള 1-0 ഗ്രൂപ്പ് സ്റ്റേജിൽ നൈജീരിയ ഈ ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ആഫ്കോൺ ചാമ്പ്യന്മാരായിട്ടുള്ള നൈജീരിയയെ ഫൈനലിൽ നേരിടാൻ പോവുകയാണ് ഐവറി കോസ്റ്റ്. നൈജീരിയ ആയിരുന്നു ഫേവറേറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, മികച്ച രീതിയിലുള്ള ഒരു റണ്ണ് നടത്തിയിട്ട് മികച്ച കോൺഫിഡൻസിലാണ് ഈ എമേഴ്സൺ ഫ്രൈയുടെ ടീം ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി ഒപ്പം അവരെ സംബന്ധിച്ചോളം അവരുടെ ക്രൗഡ് സപ്പോർട്ട് കൂടിയുണ്ട്. അങ്ങനെ ആ ഒരു ഫൈനലിൽ അവർ ആദ്യം ഗോൾ കൺസീഡ് ചെയ്യുന്നു. അതായത് മികച്ച രീതിയിലുള്ള പ്രകടനമായിരുന്നു ഐവറി കോസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടായിരുന്നത്. അതായത് അവരാണ് ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നത്, ഒരുപാട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഐവറി കോസ്റ്റ് ആയിരുന്നു. നൈജീരിയ സംബന്ധിച്ചോളം അവർ ആകെ 5 ഈ മത്സരം നടത്തിയിട്ടുള്ളൂ. ആകെ ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമേ അവർക്ക് അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അവരടിച്ച ഗോളാണത്. എക്കോങ് എന്ന് പറഞ്ഞ അവരുടെ ക്യാപ്റ്റൻ, ടൂർണമെൻറ്റിലെ ബെസ്റ്റ് പ്ലെയർ അവാർഡ് നേടിയിട്ടുള്ള എക്കോങ് എന്ന് പറഞ്ഞ ചങ്ങായിക്ക് സൗദി പ്രോ ലീഗിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുമെന്നുള്ള കാര്യമൊക്കെയാണ് ഫാബ്രിസ് റൊമാനോ പറയുന്നത്. അത്തരത്തിലുള്ള മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എക്കോങ് ഹെഡറിലൂടെ ലീഡ് നേടിക്കൊടുക്കുകയാണ് മത്സരത്തിൽ. ഒരു 5-at-the-back സിസ്റ്റത്തിലൊക്കെ ആയിരുന്നു നൈജീരിയ കളിക്കുന്നുണ്ടായിരുന്നത്. കുറേ കൂടി കൺസർവേറ്റീവ് അപ്രോച്ച് ആയിരുന്നു. ഒസിമൻ എന്ന് പറഞ്ഞവരുടെ സ്റ്റാർ സ്ട്രൈക്കർ ചോളം ഈ ടൂർണമെൻറ്റിൽ ഒറ്റ ഗോൾ മാത്രമേ അദ്ദേഹം അടിക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ ലാക്ക് ഓഫ് സർവീസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എടുത്ത് പറഞ്ഞ സംഭവമാണ്. അദ്ദേഹം ഓൺ ഹിസ് ഓൺ പല സാഹചര്യങ്ങളും കളിക്കുന്ന സാഹചര്യം, പക്ഷേ ഡിഫൻഡേഴ്സിനെ ബുള്ളി ചെയ്യുന്ന പല അവസരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, നൈജീരിയ ചോളം അവർക്ക് കാര്യമായിട്ട് ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവർ ലീഡ് എടുക്കുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫിലാണ് ഐവറി കോസ്റ്റ് കംബാക്ക് നടത്തുന്നത്. ഫസ്റ്റ് ഹാഫിൽ 38th മിനിറ്റാണ് എക്കോങ് നൈജീരിയക്ക് ലീഡ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ 1-0 ലീഡ് അവർക്കുണ്ട്. സെക്കൻഡ് ഹാഫിൽ കോർണറിൽ നിന്ന് കെസിയാണ് ഹെഡ് ചെയ്തുകൊണ്ട് ഐവറി കോസ്റ്റിനെ മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നത് 62nd മിനിറ്റിൽ. പിന്നീട് അടിങ്കരയുടെ ഇമ്പാക്റ്റും അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ ഹാലറിൻ്റെ ഇമ്പാക്റ്റും നമ്മൾ കാണാണ്. അതായത് അടിങ്കര ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നു. ആ ഒരു അവസരത്തിൽ ഹാലറിൻ്റെ ഫിനിഷ് അതൊരു സ്ലാട്ടാൻ കൈൻഡ് ഓഫ് ഒരു ഫിനിഷാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ടോ കൊണ്ടാണ് അത് അടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ബ്യൂട്ടിഫുൾ ഫിനിഷാണ്. അക്രോബാറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അദ്ദേഹം കാലി ഉയർത്തിക്കൊണ്ട് അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുകയാണ്. അങ്ങനെ സെബാസ്റ്റ്യൻ ഹാലർ ഐവറി കോസ്റ്റിന് വേണ്ടി വിന്നിംഗ് ഗോൾ അടിച്ചിരിക്കുകയാണ്. വാട്ട് എ സ്റ്റോറി, എൻജാതി സ്റ്റോറിയാണത്. ഒരു രക്ഷയില്ല. 18 അറ്റംപ്റ്റുകൾ ഐവറി കോസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ ആകെ 5 മാത്രമേ നൈജീരിയക്ക് നടത്താൻ സാധിച്ചുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് നോക്കിയേ. അതായത് ടൂർണമെൻറ്റിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് നേരിടേണ്ടി വരുന്നു, പുറത്താകേൻ്റെ വക്കത്തിരിക്കുന്നു, കോച്ചിനെ സാക്ക് ചെയ്യുന്നു, അവരുടെ തന്നെ നാട്ടുകാരനായിട്ടുള്ള
2006 ആഫ്കോണിൽ ഫൈനലിൽ ഷൂട്ടൗട്ടിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു താരത്തെ പിടിച്ച് കോച്ചാക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ കോച്ചിങ് ജോബാണത്. അങ്ങനെ പിന്നീട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഡ്രാമ നമ്മൾ കാണുന്നു, മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു, അവർ പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിക്കുന്നു. അതേപോലെ തന്നെ ക്വാർട്ടർ ഫൈനലിലും ഡ്രാമ നമ്മൾ കാണുന്നു, 10 പേരെ വെച്ച് കളിക്കുന്നു, 75 മിനിറ്റ് 10 പേരെ വെച്ച് കളിക്കുന്നു, 10 പേരെ വെച്ച് മത്സരത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് എക്സ്ട്രാ ടൈമിൽ വിജയിക്കുന്നു. അങ്ങനെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലും ക്വാർട്ടർ ഫൈനലിലും 90 മിനിറ്റിൽ കളി ജയിക്കാതെ സെമി ഫൈനലിൽ 90 മിനിറ്റിൽ കളി ജയിക്കുന്നു. സെബാസ്റ്റ്യൻ ഹാലറിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നു. പിന്നീട് ഫൈനലിലും സെബാസ്റ്റ്യൻ ഹാലറിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നു, 90 മിനിറ്റിൽ തന്നെ അവർ വിജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. ഈ സെബാസ്റ്റ്യൻ ഹാലറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡോർട്ട്മുണ്ടിന് വേണ്ടിയിട്ട് ഈ ഒരു സീസണിൽ ബുണ്ടസ് ലീഗിൽ ഇതുവരെ ഗോളടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. 300 ചില്ലാനും മിനിറ്റ്സുകൾ മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. സബ് അപ്പിയറൻസുകളാണ് കൂടുതൽ നടത്തിയിട്ടുള്ളത്. ഈ ടൂർണമെൻറ്റിലും അദ്ദേഹത്തിന് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം DFB പോക്കൽ 2 ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഡോർട്ട്മുണ്ടിന് വേണ്ടിയിട്ട്. പക്ഷേ ബുണ്ടസ് ലീഗിൽ ഇതുവരെ ഗോളടിക്കാൻ സാധിച്ചില്ല. പക്ഷേ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ആഫ്കോണിൻ്റെ സെമി ഫൈനലും ഫൈനലും ഗോളടിച്ചുകൊണ്ട് അവരുടെ ഹീറോ ആകാൻ ഈ ചങ്ങായിക്ക് സാധിച്ചിരിക്കുകയാണ്. വാട്ട് എ സ്റ്റോറി, വാട്ട് എൻ ഇൻക്രെഡിബിൾ സ്റ്റോറി. അപ്പോൾ ഇതാണ് ആഫ്കോണിൻ്റെ കഥ, അല്ലെങ്കിൽ ഐവറി കോസ്റ്റിൻ്റെ ഒരു മിറാക്കുലസ് കഥ. നൈജീരിയ സംബന്ധിച്ചിടത്തോളം അവർ ഇതിപ്പോൾ 8 ആഫ്കോൺ ഫൈനലുകളിൽ 5 പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 3 തവണ ഒരു കിരീടം നേടിയിട്ടുണ്ട്. ഐവറി കോസ്റ്റ് സംബന്ധിച്ചോളം അവരുടെ 3-ാമത്തെ കിരീട വിജയമാണ് 92 2015. ഇപ്പോൾ അവർ ഈ ഒരു കിരീടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ 3-ാമത്തെ ടൈറ്റിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് ഐവറി കോസ്റ്റ്. ഐവറി കോസ്റ്റ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത രീതിയിൽ അവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു സംഭവമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവിടെ പൊളിറ്റിക്കൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ്, ഇൻറ്റേർണൽ ഇഷ്യൂസ് ഉള്ളൊരു രാജ്യമാണ്, നോർത്ത് സൗത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അതിനിടയിൽ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന തരത്തിലൊരു സംഭവമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. അവർ ഈ ഒരു കിരീട വിജയം, ഈ ഒരു കിരീട നേട്ടം വല്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു പിന്നെ ആഫ്കോൺ മിറാക്കുലസ് ഐവറി കോസ്റ്റ് റണ്ണിനെ കുറിച്ച് നിങ്ങൾ പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. പക്ഷേ അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.